നമസ്കാരം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോക നേതാക്കളിൽ ഏറ്റവും ശക്തനായ നേതാവാണ് വ്ളാഡിമിർ പുടിൻ. റഷ്യ ഉക്രൈൻ സംഘർഷം ഇത്രയും കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും ലോകരാജ്യങ്ങൾ ഇതേപ്പറ്റി കൂലങ്കക്ഷമായി ചർച്ച ചെയ്യുമ്പോൾ പോലും വ്ളാഡിമിർ പുടിൻ നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഉക്രൈനിൽ നിന്ന് റഷ്യ കുറച്ച് സൈനികരെ പിൻവലിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് വലിയ ആശ്വാസമാണ് ലോകരാജ്യങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. എങ്കിലും ഈ സൈനിക പിന്മാറ്റത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അംഗീകരിച്ചിട്ടില്ല. റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് അല്പം അയവ് വന്നിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ അതേ അഭിപ്രായം തന്നെയാണ് ഉക്രൈനുമുള്ളത്. കാരണം അതിർത്തികളിൽ 1.5 ലക്ഷത്തിലധികം റഷ്യൻ സൈനികരെയായിരുന്നു റഷ്യ വിന്യസിച്ചിരുന്നത്. ഇതിൽ എത്ര സൈനികരെയാണ് പിൻവലിച്ചതെന്നതിന് കൃത്യമായ കണക്കുകളില്ല. അതുകൊണ്ട് തന്നെ ഈ പിന്മാറ്റത്തെ കണ്ടറിഞ്ഞാൽ മാത്രമേ പ്രതികരിക്കാനാകൂ എന്നാണ് ഉക്രൈൻ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. 2014 പിടിച്ചെടുത്ത് റഷ്യയുടെ ഭാഗമാക്കിയ ക്രിമിയയിൽ നിന്നാണ് സൈനികരെ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തുവിടാത്ത റഷ്യയുടെ തീരുമാനത്തിൽ പല രാജ്യങ്ങൾക്കും ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ പിന്മാറ്റ വാർത്തയെ തുടർന്ന് റഷ്യൻ റൂബിളിന്റെയും കടപ്പത്രങ്ങളുടെയും മൂല്യത്തിൽ കാര്യമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. റഷ്യ വ്യക്തമാക്കുന്നതനുസരിച്ച് സൈനിക അഭ്യാസത്തിന് എത്തിയവരാണ് ഉക്രൈന്റെ അതിർത്തിയിലെ സൈനികരെന്നും അത് കഴിഞ്ഞാലുടൻ തന്നെ അവർ റഷ്യയിലേക്ക് മടങ്ങുമെന്നുമാണ് വ്യക്തമാകുന്നത്. എന്നാൽ ഈ കാര്യത്തെ US പാശ്ചാത്യ രാജ്യങ്ങളും അടിസ്ഥാനമില്ലാതെ യുദ്ധഭീതി പരത്തുകയാണെന്നും ഉക്രൈനിൽ അധിനിവേശം നടത്താൻ റഷ്യയ്ക്ക് പദ്ധതിയില്ലെന്നുമാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞത്. ഇതേ സമയം തന്നെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നയതന്ത്ര ശ്രമങ്ങളും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ഉക്രൈൻ നേതൃത്വവുമായി ചർച്ചയ്ക്ക് ശേഷം ഇന്നലെ മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചർച്ച നടത്തി. പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് US നാറ്റോ പ്രതിനിധികളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് പുടിൻ അറിയിച്ചത്. യൂറോപ്പിലും ജർമ്മനിയിലും സുസ്ഥിര സമാധാനത്തിന് റഷ്യയുടെ സഹകരണം അനിവാര്യമാണെന്ന് ഷോൾസ് പറഞ്ഞു. പോളണ്ടിന്റെ വിദേശകാര്യമന്ത്രി സ്പിജ്നു റാവു റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോയുമായും കൂടിക്കാഴ്ച നടത്തി. ചർച്ച അനിശ്ചിതമായി തുടരാനാവില്ലെന്നും യൂറോപ്പിലെ മിസൈൽ വിന്യാസം സംബന്ധിച്ച US നിലപാട് ഉടൻ വ്യക്തമാക്കണമെന്നും ലവ്റോവ് പറഞ്ഞു. അതുപോലെ തന്നെ ഉക്രൈനും മറ്റ് മുൻ സോവിയറ്റ് രാജ്യങ്ങൾക്കുമൊന്നും തന്നെ നാറ്റോ അംഗത്വം നൽകുന്നില്ല എന്നതിലും ഉറപ്പു ലഭിക്കണമെന്നുമാണ് റഷ്യയുടെ നിലപാട്. കീവിൽ വച്ച് ഉക്രൈൻ ഇറ്റലി വിദേശകാര്യ മന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. നയതന്ത്ര ചർച്ചകൾ ഇങ്ങനെ തുടരുമ്പോഴും US ബ്രിട്ടനും റഷ്യ എത്രയും പെട്ടെന്ന് തന്നെ ഉക്രൈൻ അതിർത്തിയിലേക്ക് അധിനിവേശം നടത്തുമെന്ന മുന്നറിയിപ്പിൽ ഉറച്ചു നിൽക്കുകയാണ്. ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് റഷ്യ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മുന്നേറ്റങ്ങൾ പുരോഗമിക്കുമ്പോഴും ഉക്രൈനിലെ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ അത്യാവശ്യക്കാരല്ലാത്ത എല്ലാ ഇന്ത്യക്കാരും തൽക്കാലം നാട്ടിലേക്ക് മടങ്ങണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉക്രൈനകത്തും ആ രാജ്യത്തേക്കും അത്യാവശ്യമില്ലാത്ത എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്നും കീവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഉക്രൈനിലെ ഇന്ത്യക്കാർ എത്രയും പെട്ടെന്ന് ഇന്ത്യൻ എംബസിയിൽ വിവരം അറിയിക്കണമെന്നും അത്യാവശ്യഘട്ടത്തിൽ സഹായം എത്തിക്കാനും മറ്റും ഇത് ഉപകാരപ്പെടുമെന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളടക്കം 20,000 പേർ ഉക്രൈനിൽ ഉണ്ടാകുമെന്നാണ് ഏകദേശ കണക്ക്. US അടക്കം ചില രാജ്യങ്ങൾ അവരവരുടെ പൗരന്മാരോട് ഉക്രൈൻ വിടാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനം സാധാരണ നിലയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സൈന്യത്തെ ഭാഗികമായി റഷ്യ പിൻവലിച്ചുവെങ്കിലും ഇപ്പോഴും യുദ്ധഭീതി ഒഴിഞ്ഞു മാറിയിട്ടില്ല ഉക്രൈനിൽ നിന്നും.